ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി ഐറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. JBL ചാർജ് 4 എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ബോക്സൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് 20 അവർ ചാർജാണിത്. ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 അവർ ബാക്കപ്പാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് സ്പീക്കർ, JBL ബ്രാൻഡിങ് എല്ലാം ഉണ്ട്. ഡെയർ ടു ലിസൺ ലോഗോ. ഇതിൻ്റെ ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 20 അവർ പ്ലേ ടൈം. അങ്ങനെ വാട്ടർ പ്രൂഫ് ആണ്, നമുക്ക് വെള്ളത്തിലിട്ട് മുക്കിയിടാം, എന്നാലും ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഇത് നമുക്ക് പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ JBL കണക്ട് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ വേറൊരു ഡിവൈസ്, JBL തന്നെ വേറൊരു ഡിവൈസായിട്ട് കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് നല്ല രീതിയിൽ തന്നെ സാധനം പൊളിച്ച് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ അവർ ആ ഒരു സെറ്റപ്പ് തന്നെ കണ്ടോ, എത്ര ക്വാളിറ്റിയിലാണ് അവരോരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചാർജ് 4. ഓക്കെ, ഇതാണപ്പോൾ നമ്മളുടെ സാധനം, JBL ചാർജ് 4. ഓക്കെ, JBLൻ്റെ ഫേമസ് ബ്രാൻഡിങ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സാധനത്തിൻ്റെ കണ്ടമാനം കോപ്പികൾ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ബ്രാൻഡഡ് ഷോറൂമിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങണം, നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ മെയിൻ ഫീച്ചേഴ്സ്, ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പവർ ഓഫ് ഓൺ ബട്ടൺ, വോളിയം പ്ലസ് ബട്ടൺ, വോളിയം മൈനസ് ബട്ടൺ, അങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ഒപ്പം എന്തൊക്കെയുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഏകദേശം സൗദി റിയാൽ ഏകദേശം 759 റിയാലാണ്. ഏകദേശം ഇന്ത്യൻ മണി ഒരു 15,000 രൂപയുടെ അടുത്തോളം ഉണ്ടാവും. JBLൻ്റെ ഏറ്റവും കൂടിയ മോഡലല്ല അത്, ഇതൊരു മിഡ് റേഞ്ച് മോഡലാണ്. JBLൻ്റെ ഇതിലും കുറഞ്ഞ മോഡലുകളും ഉണ്ട്. ഇതൊക്കെയുള്ള നോക്കാം. ഇതാണ് നമുക്ക് ചാർജിങ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. നോക്കാം, ഇതാണ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അപ്പോൾ JBLൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഒരു ചാർജിങ് കേബിളുണ്ട്. യു എസ് ബി ടൈപ്പ് ചാർജിങ് കേബിളാണ്. ഇത് മാത്രമേ ഇതിൻ്റെ ഒപ്പം വരുന്നുള്ളൂ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അതുപോലെ തന്നെ ഒരു ചാർജിങ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഓണാക്കി ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് വർക്കിംഗ് എന്ന് നോക്കാം. നമുക്കിതിൻ്റെ പവർ ഓണാക്കാൻ പോവാണ്. സാധനം കണക്റ്റായി. ഓക്കെ, ഇനി നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളുടെ ചാനൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.